ഹായ്. അപ്പൊ ഇന്നലെ നമ്മള് ജയ 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 ഹോ പടം കണ്ടു, അടിച്ച് പൊളിച്ച് തകർത്ത് കണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്തിരുന്നു. പക്ഷെ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാതെ പോയോ എന്നൊരു സംശയം, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത്. പടത്തിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് തന്നെയാണ്. പടത്തിലെ കാസ്റ്റിംഗ് വേറെ ലെവൽ കാസ്റ്റിംഗ് ആയിരുന്നു. അതില് രണ്ടു മൂന്ന് ക്യാരക്ടർ നമ്മളത് പറയാതെ വിട്ടുപോയെന്നല്ല, പറഞ്ഞേ പറ്റൂ. ഓക്കെ, പടത്തിലെ ഫസ്റ്റ് ബെസ്റ്റ് പെർഫോമർ ഈ പടത്തിൽ ആരാന്ന് ചോദിച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദർശന രാജേന്ദ്രന്റെ ക്യാരക്ടറാണ്. രക്ഷയില്ല, വേറെ ലെവല്, വേറെ ലെവല്. ജാതി ഫീല്, ലുക്ക് ആയാലും അളൊന്ന് രണ്ട് പടത്തെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സ്പോയിലർ. പടം കാണുമ്പോൾ മനസ്സിലാവും, വേറെ ലെവല്. ആക്ടിങ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞൊരു നായിക. അടുത്ത പടങ്ങളൊക്കെ നമുക്ക് നല്ല പടം പ്രതീക്ഷിക്കാം. അതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെ പറയേണ്ടത് എനിക്ക് സുധീർ പറവൂറിനെ കുറിച്ചാണ്. അത് നമ്മൾ ഒരുപാട് കോമഡി സ്കിറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ റോളുകളൊക്കെ പടങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇന്നലെ ഈ ഫിലിമില്, ജയ് ജയ് ഹോം എന്നുള്ള ഫിലിമില്, അത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഒരു അമ്മാവന്റെ റോളാണ് ചെയ്യുന്നത്. അതൊരു നാട്ടുമ്പുറത്തെ അമ്മാവൻ എന്താണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഒരു അമ്മാവൻ റോൾ ഉണ്ടാവല്ലോ. അമ്മാവനോട് ചോദിച്ചു പറയുമ്പോൾ അമ്മാവൻ എങ്ങനെയൊക്കെ ആവണം, ഒരു നാട്ടുമ്പുറത്തുകാരൻ അമ്മാവൻ എങ്ങനെയൊക്കെ ആവണമെന്ന് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സുജ എന്നൊരു ക്യാരക്ടറെ അമ്മാവനെ വെറുക്കാണ് ചെയ്യുന്നട്ടെ ഈ പടത്തില്. അപ്പൊ ആ രീതിയിൽ ആള് എന്താ പറയുക, ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഗംഭീരം ഒരു നാട്ടുമ്പുറത്തുകാരൻ അമ്മാവന്റെ പെർഫോമൻസ് നമ്മൾ ഈ പടം കണ്ടാൽ മനസ്സിലാവും. രക്ഷയില്ലാത്ത അഭിനയമാണ് സുധീപ് അറവിന്റെ. പിന്നെ എടുത്തു പറയേണ്ടത് അസീസ് നെടുമങ്ങാട്. അസീസ് നെടുമങ്ങാട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ആള് ആ ഫേസ് തന്നെ ഓർമ്മ വരിക വെച്ച് കുറച്ച് ഓർമ്മ വരും. അച്ഛാ ഹാഷ്നിക ബിജുവിൽ ആ രംഗം, ആ പടത്തിൽ ആ ഭാഗത്തും ആ സീനിൽ മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നാലും ആ പടത്തില് ആ രംഗം മലയാളികൾ അത്രയും എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. ഇതിലെ അസീസ് നെടുമങ്ങാടും എന്താ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് റോൾ തന്നെയാണ് ചെയ്യുന്നത്. സ്ക്രീൻ പെർസൻസും ഒക്കെ വേറെ ലെവലാണ്. ബേസിലിന്റെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മച്ചന്, രക്ഷയില്ലാത്ത അനുഭവം. ആളും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി വരേണ്ട ഒരു നടന എന്നല്ല തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു കോമഡി ടീം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഓരോ ഫിലിമിലും ഓരോ ടീമാണ് വന്നുകൊണ്ട്. പണ്ടത്തെ പോലത്തെ അവസ്ഥയല്ല, അവസരങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ പെർഫോം ചെയ്തവർക്കൊക്കെ അവസരങ്ങളുണ്ട്. അപ്പൊ നമുക്കും ഫിലിം കാണുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലോയിൽ കാണാൻ പറ്റും. മറ്റേതൊക്കെയാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും, ആ ചമ്മൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും, നെക്സ്റ്റ് ഡയലോഗ് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തിരിയുന്നതായിരിക്കും ചിന്തിക്കും. ഇവരൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇന്നലെയൊക്കെ അവർ കാണിച്ച പെർഫോമൻസ് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞാടിയിരിക്കുന്നു, രക്ഷയില്ല. അതുപോലെ പിന്നെ പറയേണ്ടത് നമ്മുടെ ജാനേമൻ ഫിലിമിലൂടെ ഒന്നാണ് ആള് വന്നത്, ശരത് സഭ. ആള് ഈ പടത്തില് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സജിട്ടാ റിസൈഫല്ല, ആ സ്ലാങ്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പടാന്ന് തോന്നുന്നതാണ്, എനിക്കറിയില്ല. എന്നാലും ആ പടം ജാനേമിലുള്ള പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നില്ല. അപ്പൊ ഈ പടത്തിലായാലും ആള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആളും വേറെ ലെവലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് എല്ലാ ക്യാരക്ടേഴ്സും കേട്ടോ, ഇതിലേക്ക് കറക്റ്റ് പേര് അറിയില്ല. ബേസിലിന്റെ അമ്മയുടെ ക്യാരക്ടർ രക്ഷയില്ല, ആളൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു, പെർഫോമൻസ് കണ്ടറിയാം. അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കുന്നു. പിന്നെ ബേസിലിന്റെ പെങ്ങളിൽ ചെയ്ത ക്യാരക്ടർ രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ദർശനയുടെ സുജ എന്നൊരു ക്യാരക്ടറിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ചേട്ടൻ്റെയും ക്യാരക്ടർ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും കാസ്റ്റിങ് വേറെ ലെവലായിരുന്നു ഈ പടത്തിലെ. വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത്. ഇനി നിങ്ങൾ ഈ പടം മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്, മിസ് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച് ആർത്തുല്ലസിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിപ്പിച്ചും എല്ലാം കാണാൻ പറ്റുന്നൊരു ഫിലിമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പടം കാണാൻ പോയിട്ട് ഹാപ്പി സൺഡേ, ബൈ.